السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم يا رحمة الله. إني خائف وجل يا نعمة الله، إني مفلس آني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. أرحم الراحمين الملك الجبار يا الله، من فضل الله رحمة للعالمين أشرف الخلق وبابا سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفون ني برتبط صالحين لكم إن وري ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ നാട്ടിലെ സംഘാടകർ പ്രവർത്തകരും ഇവിടെ എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാർ, സഹായിച്ചവർ സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബായാറ് സൊലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളിൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ
കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കാൻ സമയമില്ല. SSLC പരീക്ഷയ്ക്ക് അടുത്ത സമയമാണല്ലോ, സ്റ്റഡി ലീവിൻ്റെ സമയം. അപ്പോൾ സമയം നീട്ടിക്കൊണ്ടുപോയാൽ അതും പ്രയാസമാകും. ഇവിടെ മാറ്റത്തിൻ്റെ ശേഷം തുടങ്ങിയ പരിപാടി നിരവധി പണ്ഡിതന്മാരുടെ സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ നടത്തിവരുന്ന സ്വലാത്ത് മജ്‌ലിസിൻ്റെ വാർഷികമായി സംഘടിപ്പിച്ച പരിപാടിയാണ് നാം ഈ സമ്മേളിച്ച ഈ മഹത്തായ മജ്‌ലിസ്. അല്ലാഹു എന്നെ ഞങ്ങൾക്ക് കബൂൽ നൽകണം. റഹ്മാൻ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബെ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. എല്ലാവരും രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങൾ വ്യാപകമായി പരക്കെ ആളുകൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ തലശ്ശേരി കണ്ണൂർ അവിടേക്കുള്ള പരിപാടികൾ കഴിഞ്ഞ് വയറിലെത്തുമ്പോൾ സുബഹി വാങ്കിൻ്റെ തൊട്ട് മുമ്പാണ്. സാധാരണ അങ്ങനെ തന്നെ എത്തല്, വയറിലെത്തുമ്പോൾ സുബഹിയുടെ ജമാഅത്തിനവിടെ എത്തും. വഴിയിലെ പരിപാടി കഴിഞ്ഞ് ആ സമയം തന്നെ അവിടെ ഗ്രൗണ്ട് മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് റൂമിൽ പോയി ഫ്രഷായി ഉള്ളു ചെയ്ത് അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു. നമസ്കാരം കഴിഞ്ഞ് മറ്റ് വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് സാധാരണ നാം ഇരിക്കുന്ന വായാറ് പള്ളിയുടെ നമ്മുടെ ഇരിപ്പിടത്തിലിരിക്കുന്ന ആ അവസ്ഥയിൽ കൊണ്ടുവരുന്ന രോഗികൾ മുഴുവനും അട്ടഹസിക്കുന്ന നിലക്ക് വേദനിച്ച് ശരീരം പിടപെടുക്കുന്ന അവസ്ഥയിൽ മൂക്കിലും മൂത്രത്തിനും പൈപ്പിട്ട ആളുകൾ, ചെറിയ കുട്ടിയടക്കം ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആംബുലൻസിലും കൊണ്ടുവന്ന രോഗികൾ, കാണാനും സഹിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഈ രാത്രി ഉറക്കില്ലാതെ ഓടി, കണ്ണും ശരിയുണ്ടാവില്ല തലയും ശരിയുണ്ടാവില്ല, ഈ കാഴ്ചകൾ കാണുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും. മംഗലാപുര ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വരുന്ന രോഗികളും കൂട്ടത്തിലുണ്ട്. റഹ്മുല്ലാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഇതുപോലെ നിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകളിൽ ദുആ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. ഒരാളെയും ഖായിബാക്കാതെ ഉപ്പാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇന്നും വിളിച്ചു പറഞ്ഞതായി നമ്മുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞ് നേർക്ക് നേരെ കിട്ടാത്തത് കൊണ്ട് അത്യാസന്ന നിലയിൽ കഴിഞ്ഞ സ്റ്റേജിലും ഞാനിങ്ങോട്ട് വരുന്ന സ്റ്റേജിലും അവിടെയും എത്തിയപ്പോൾ അത്യാസന്ന നിലയിൽ ഡോക്ടർമാർ പോലും പ്രതീക്ഷയില്ലാതെ കൈവിട്ട ആളുകൾ വെന്റിലേറ്ററിൽ ഓക്സിജൻ്റെ സഹായത്തോടെ ശ്വാസത്തിൻ്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന രോഗികളെ സംബന്ധിച്ച് സങ്കടപ്പെട്ടവരുണ്ട്. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ആ പ്രശ്നങ്ങൾക്കുള്ള ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്തിൻ്റെ പരിഹാരത്തിനുള്ള മജ്‌ലിസുകളാണ് ഇത്തരം മജ്‌ലിസുകൾ. അല്ലാതെ മറ്റൊരു ഉദ്ദേശവും
ഇതിൻ്റെ ബാക്കിലില്ല, ഇതിൻ്റെ പിന്നിലില്ല. വയാറിൽ സ്വലാത്ത് നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഒരൊറ്റ സ്വലാത്തും മുടങ്ങാതെ ഒന്ന് രണ്ട് ദിവസം ലീവ് എടുത്ത് വയാറിലേക്ക് കാലിക്കറ്റ് എയർപോർട്ടിലോ ബാംഗ്ലൂരിലെ ബജ്പ എയർപോർട്ടിലോ ബാംഗ്ലൂരിലെ നെടുമ്പാശ്ശേരിയിലൊക്കെ ഇറങ്ങി ട്രെയിൻ മാർഗവും കാർ മാർഗവും വയാറിലേക്കെത്തി വീട്ടിലേക്ക് പോലും പോകാതെ ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്ന നിരവധി നമ്മുടെ സ്നേഹികളുണ്ട്. എന്താണ് വിഷയം? എന്താണ് ജനങ്ങൾ വരുന്നത്? എൻ്റെ നാട്ടിലെ എൻ്റെ ജന്മനാട് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസിൽ 10,000 പക്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നാളെ നടക്കുകയാണ്. അവിടേക്ക് എന്തുകൊണ്ട് ആളുകൾ ഒഴുകിയെത്തുന്നു? ഈ മഹനീയ സദസ്സിൽ അതാ എത്രയോ ജനങ്ങൾ വന്നെത്തി. ഉലമാഅന്റെ സയ്യിദന്മാരുടെ സദസ്സുകളിൽ ജനങ്ങൾ വന്നൊഴുകുന്നു. ഇതുപോലുള്ള സദസ്സുകൾ എന്താണ് കാര്യം? ഇതുപോലുള്ള മഹനീയ സദസ്സുകൾ പ്രശ്നങ്ങളുടെ പരിഹാര സദസ്സുകളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള മജ്ലിസുകളാണ്. കാരണം അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ وَأَصَلِّ لَهُ بِهِ يُبَلِّئَهُ الْأَمَلِ عَمَالِكَلِ لَيَتْوُ مَحَطَّمُ اللَّهِ عَمَلِ هَذُو فَاپَ سَيِّدُنَا مُحَمَّدُ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ تَنْغَلَ سْنَيْهِ كَلَانُ آ تَنْغَلَ مَدْهُ جَيَّلَانُ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ വന്ന ആളുകളെ കൂട്ടത്തിൽ, ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ എത്ര രോഗികളെയാണ് മൂത്രത്തിന് പൈപ്പിട്ട് കണ്ടു. നിരവധി ആംബുലൻസുകളിൽ 10-25 ആംബുലൻസിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയും 10-20 ആംബുലൻസിന് ചൊവ്വാഴ്ചയും കയറികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തിൽ കിഡ്നി രണ്ടും തകർന്ന എത്ര ചെറുപ്പക്കാരാണ്, കിഡ്നി രണ്ടും തകർന്ന എത്ര കുട്ടികളാണ്, എത്ര സഹോദരിമാരാണ്. ഓ ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിന് റഹമുർ റഹിമായ റബ്ബങ്ങ് ഒരു ചെറിയ രോഗം പരീക്ഷണമാക്കിയാൽ തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ വിദഗ്ധന്മാരായ ഡോക്ടർമാരുന്നാൽ മാരകമായ ക്യാൻസറാണ് 4th stage കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാരെ റിജക്റ്റ് ചെയ്താൽ, അല്ല ക്യാൻസറാണെന്ന വിവരം കിട്ടിയാൽ കിടന്നാൽ ഉറക്കുവരോ, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങോ, പിന്നെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ, ദുനിയാവിൻ്റെ ചിന്തയുണ്ടോ, പരിഷ്കാരത്തിൻ്റെ ചിന്ത? ഏത് പ്രശ്നം വിശ്വാസിയാലട്ടിയാലും, ഏത് കിഡ്നി തകർന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞാലും, ഡയാലിസ് ബ്ലോക്കായിട്ട് കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞാലും, ഏത് അത്യാസന്ന നിലയിലെത്തിയാലും പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആ പ്രശ്നപരിഹാരമാണ് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ മദ്ഹ് ചെയ്യുക. ആ സ്നേഹ മദ്ഹിൻ്റെ സദസ്സാണ് സ്വലാത്തിൻ്റെ സദസ്സുകൾ. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനില്ല, വീടാത്ത കടങ്ങളില്ല, മക്കളെ കല്യാണം കഴിക്കാൻ പ്രയാസപ്പെടുന്നു, വീടില്ലാതെ വിഷമിക്കുന്നു, ജോലിക്കാര്യത്തിൽ ടെൻഷനുണ്ടോ, അങ്ങനെ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ, വർദ്ധിപ്പിക്കൂ,
സ്വലഹാത്ത് വർദ്ധിപ്പിക്കോ. തങ്ങൾ പറയല്ല, പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ വിഷയമാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ അവസാനം എൻ്റെ ജീവിതത്തിൽ ഫറളായ അമാലുകൾ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ നാലിലൊരു ഭാഗം തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞോട്ടെ സമ്മതം ചോദിക്കുകയാണ്. മറുപടി വന്നു, ഹബീബായ തങ്ങൾ, ഖാൽ ഫൈൻസിത്ത ഫഹുവ ഖൈറുൽ ലക, നിനക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ മഹത്തരമാണ്. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുമ്പോഴും വർദ്ധിപ്പിച്ച് ചെല്ലാൻ അനുമതി ചോദിക്കുമ്പോഴും എത്രയോ വർദ്ധിപ്പിക്കുന്നോ അത്രയും നല്ലതാണ്, ഖൈറാണെന്ന് പറഞ്ഞ ചോദിച്ച സ്വഹാബി അവസാനം തങ്ങളോട് പറയുന്നു, എന്നാൽ യാ റസൂലല്ലാഹ് എൻ്റെ ജീവിതത്തിലെ ഫറളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ സലാം പറയാൻ വരികയാണ്. എന്നാൽ മോനെ ഉബയ്യേ, ഇദാ യക്ഫീക അഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, എൻ്റെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്തു മതിയല്ലോ. അപ്പൊ സ്വലാത്തിൻ്റെ സദസ്സിൽ അതാണ്, കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അല്ല കാഴ്ച കൊടുക്കുന്നു, കേൾവിയില്ലാത്തവർക്ക് അല്ല കേൾവി കൊടുത്തില്ലേ. 10ഉം 12ഉം വയസ്സ് വരെ നടക്കാത്ത കുട്ടികളെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വലാത്തിൻ്റെ സദസ്സിൽ അല്ലാഹു നടത്തിയില്ലേ? ഒരു ശ്വാസത്തിൻ്റെ മെടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ ഓക്സിജനിൽ ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗികൾ, മരിച്ച വീട്ടിൽ മയ്യത്ത് ഖുർആൻ പാരായണത്തിന് പോലും ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയിലുള്ള പ്രതീതിയിൽ കൊണ്ടുവന്ന് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാരും അടക്കിവിട്ട രോഗികളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് അള്ള ഇന്നും ഹയാത്താക്കിയിട്ടില്ലേ? ഇന്നും ഹയാത്തിലില്ലേ? ഒരു മരുന്നും കഴിക്കാതെ റസൂലുള്ളാഹിൻ്റെ സ്വലാത്ത് കൊണ്ട് ആഫിയത്ത് കിട്ടിയതല്ലേ? 10ഉം 25ഉം 30ഉം വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധിയെഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, വേദനിക്കുന്ന കൽബുമായി ബായാറ് സ്വലാത്തിന് വന്നെത്തിയ ആയിരങ്ങൾക്ക് 10,000 അല്ല മക്കളെ നൽകിയില്ലേ? കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞു, കൈകാലുകൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞു, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ റബ്ബ് ശിഫ നൽകിയില്ലേ? ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ മഹല്ല ജുമാ മസ്ജിദ് അതാ പിലാത്തറ സുന്നി ജുമാഅത്ത് പള്ളിയിൽ അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം വാഹനത്തിൽ നിന്നൊരു 10-45 വയസ്സ് കാണും. ആ വ്യക്തിയത കരഞ്ഞുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കാലിൻ്റെ കരിന്തുട മുറിച്ചു കളഞ്ഞു, കയ്യിൻ്റെ വിരലും മുറിച്ചതായി തോന്നുന്നു. ഈ പിന്നെ പറയുന്നു, ഇപ്പോൾ ഇടത് കാലും കാലിൻ്റെ തൊടയടക്കം മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ പറഞ്ഞെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. റബ്ബേ ശിഫ നൽകണമല്ലോ. ഞങ്ങളിലൊരാൾക്കും അവയവങ്ങൾ മുറിക്കേണ്ട അവസ്ഥയിൽ താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. 2 കാലും മുറിക്കപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ് മുസ്ലിമീങ്ങളെ? റബ്ബ് നമ്മൾക്ക് ചെയ്തു തന്ന നിയമത്തിന് പരിധിയുണ്ടോ? ഇത്രയും കാഴ്ചക്കൊരു കുഴപ്പമില്ല, കേൾവിക്കൊരു വിഷമമില്ല, എനർജിക്കൊരു പ്രശ്നവുമില്ല. എല്ലാ തൗഫീഖും ഖാലിഖായ റബ്ബ് നൽകിയിട്ട് ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ ജീവിക്കാൻ ഒരുമ്പെട്ടാൽ
അല്ല നിങ്ങളെ വെറുതെ വിടുമോ? ഇന്ന് പരിഷ്കാരത്തിന്റെ പുറകിൽ മുസ്ലിപ്പെണ്ണ്, നരകത്തിൽ അധികവും സ്ത്രീകളാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം? പെണ്ണിനെ എല്ലാ വിഷയത്തിലും നുക്സാനിയത്തുണ്ട്, അഖ്ലിൽ നുക്സാനിയത്തുണ്ട്, ഇബാദത്തിൽ കുറവുണ്ട്, അങ്ങനെ പല വിഷയത്തിലും കുറവുണ്ട്. മാസത്തിൽ അവർക്ക് നിസ്കാരം ഹറാമുള്ള ദിവസങ്ങൾ ഉണ്ട്, പലതും ഉണ്ട്. അതുമാത്രമല്ല, ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം ആധുനിക വനിതകൾ, യുവതികൾ സിനിമ നടിമാരെ പൂർണ്ണമായി പിന്തുടർന്ന് അവരുടെ മേക്കപ്പും അവരുടെ വേഷവിധാനവും സ്വീകരിച്ചുകൊണ്ട് ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിഷ്കാര മുടിയുടെ കട്ടിങ്ങും ഈ കോലവും കെട്ടിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിനെ മലീമസമാക്കുന്ന കാലം, മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങൾ കള്ളു കുടിക്കുന്ന കാലം, കഞ്ചാവ് വലിക്കുന്ന കാലസും ബ്രൗൺ ഷുഗറും മതവും വെച്ചിട്ട് ലഹരിയുമായി പൈശാചിക പ്രവർത്തനങ്ങളുമായിട്ട് ഇടപെടുന്ന വളരെ പ്രയാസകരമായ ലോകത്താണ് നമ്മുടെ ജീവിതമുള്ളത്. പലിശയുമായി ഇടപെടാൻ ഒരു ഭയവുമില്ലാതെ പലിശയുമായി ഇടപെട്ടിട്ട് അല്ല പൊരുത്തപ്പെടാത്ത ഹറാമുകളുമായി വേണ്ടാതരങ്ങളുമായി വൃത്തികേടുകളുമായി അശ്ലീലങ്ങളുമായി മുസ്ലിമീങ്ങൾ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കൊണ്ട് ചെറിയ ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്നുമക്കളടക്കം, ബ്ലഡ് ക്യാൻസർ അടക്കം, ബ്രെയിൻ ട്യൂമർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് തിരുവനന്തപുരം RCEC നിന്നും, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC നിന്നും, മാംഗ്ലൂരിലെ KMC നിന്നും, മണിപ്പാലിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, ബോംബെ ഹോസ്പിറ്റലിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ രോഗികൾ വേദന കൊണ്ട് പെടയുന്ന അവസ്ഥയിൽ നാൾക്കുനാൾ നേർക്കുനേർ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ഓ മുസ്ലിമീങ്ങളെ, ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾ പോലും പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കണമെന്ന് നാം അറിയണം. അതുകൊണ്ട് ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാഹ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറി നിൽക്കണം. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. ആ തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ പിന്നെ കളവ് പറയാൻ മുസ്ലിമിന് പറ്റില്ല. കള്ളം പറയണ്ട, മുസ്ലിം കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ ഒരാളെയും കുറവാക്കി പറയണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. ഉമ്മവാപ്പനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നിങ്ങൾ അറിയണം, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈന യൻഖുസുൽ അഅമാർ. ഉമ്മനെ വാപ്പനെ വിഷമിപ്പിച്ചാൽ ആയുസ് അല്ലാഹ് ചുരുക്കുന്നതാണ്. ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന പ്രവണത വർദ്ധിച്ച ഈ കാലം സിനിമയും സീരിയലും കണ്ടിട്ട് മുസ്ലിം പെണ്ണ് സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കുന്ന കാലം അത്തരക്കാരുടെ അമാലുകൾ മുഴുവനും തള്ളപ്പെടുന്നതാണ്. അവരുടെ അമലുകൾ സ്വീകാര്യമല്ല. അവരെ അല്ലാഹും മലായികത്തും സ്വാലിഹീങ്ങളും ലഅനത്ത് ചെയ്ത അവസ്ഥയിലാണ്. അവർക്ക് ഈമാനോടെ മരിക്കാൻ ഭർത്താവിന്റെ തൃപ്തികേടിൽ അതൃപ്തിയിൽ ഒരു പെണ്ണിന്റെ മരണം സംഭവിച്ചാൽ അവൾ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്, നരകാവകാശിയാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കുന്ന വളരെ പ്രയാസകരമായ
വളരെ മോശപ്പെട്ട അവസ്ഥ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. മുസ്ലിം പുരുഷന്മാർ, വിവാഹിതരായ മുസ്ലിം ചെറുപ്പക്കാർ, സ്വന്തം ഭാര്യമാരെ വേദനിപ്പിക്കരുത്, അവരെ ആക്രമിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. അത് നിന്റെ സമാധാനം കെടുത്തിക്കളയാൻ, നിന്റെ ദുനിയാവിൽ ആഹ്റത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്ന് നീ അറിയണം. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുന്നു. മുസ്ലിമീങ്ങളെ, ഒരൊറ്റ വക്ത് നമസ്കാരം കലാക്കണ്ട. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെറിയ കാല ആയുസ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഈ ദുനിയാവിൽ എത്ര സ്ഥാനം കിട്ടിയിട്ടും എത്ര സമ്പാദ്യമുണ്ടായിട്ടും ഏത് ഉയരങ്ങളിലെത്തിയിട്ടും ഒരു നേട്ടവും ഇല്ല. വലിയ വലിയ അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ നമുക്ക് നൽകിയ സന്ദേശം അതാണ്. അദ്ദുനിയാ ദാറുൽ ഫനാഹ്. ഈ ദുനിയാവ് നശിക്കുന്ന കാലമാണ്, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മവാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കൂല്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഹ്റമാണ്. ആ ആഹ്റം സമ്പാദിക്കാനാണ് മുസ്ലിം അവരുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടത്, ഉംറനെ ഉപയോഗപ്പെടുത്തേണ്ടത്, ആഹ്റം രക്ഷപ്പെടാനാ. അങ്ങനെ ചിന്തിച്ചാൽ അല്ല പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഇടപെടൂല. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, മുസ്ലിമീങ്ങളെ പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച മതം, അല്ല തൃപ്തിപ്പെട്ട മതം, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ മതം, ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, ഏതാണ് ഇസ്ലാം? തങ്ങൾ പറഞ്ഞു, മാന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. അഗ്നി പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. അത് മുജാഹിദല്ല, അത് ജമാഅത്തെ ഇസ്ലാമി അല്ല, അത് തബ്ലീഗ് ജമാഅത്തല്ല, അത് സലഫി അല്ല, ഒരു പുത്തനാശയവുമല്ല, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന വാദവുമായി നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ പൂർവകാല മഹത്തുക്കൾ, നമ്മുടെ പിതാക്കളും പൂർവീകരും നമുക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് ശിർക്കാണെന്നും കുഫറാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് നമ്മെ കബളിപ്പിക്കാൻ നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തിയത് ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണം, ലാ യുള്ളൂനക്കും, നിങ്ങൾ വഴികേടത്തിരത്തിലകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വാക്ക് ചുരുക്കുന്നു, ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിലുണ്ടായി. നിങ്ങളൊക്കെ എൻ്റെ നാട്ടിലെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് നാളെ മഴരുമ നിസ്കരിച്ച ഉടനെ കാടാമ്പുഴയിൽ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ മജ്ലിസിൽ വരികയും ഈ മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. ആ ബായാറ് സ്വലാത്തിനും ഈ ഭാഗത്തു നിന്ന് കൃഷ്ണപോനെ ആളുകൾ വരുന്നവരാണ്. ഈ സദസ്സിലുള്ള ധാരാളം ആളുകൾ ബായാറ് സ്വലാത്തിന് കൂടി ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആ മഹനീയ സദസ്സിലും വരണം. അവിടെ എത്രയോ അത്ഭുതകരമാം വിഷയങ്ങൾ, കാരണം ലക്ഷങ്ങളായ ആളുകൾ അവിടെ, മനുഷ്യർ മാത്രമല്ല മലായിക്കത്തിൻ്റെ ഹുളൂറുണ്ടാകും. എൽമിൻ്റെ സ്വലാത്തിൻ്റെ സദസ്സുകളിൽ സ്വാലഹീങ്ങളുടെ അർവാഹുകളുടെ ഹുളൂറുണ്ടാകും. ഇത്രയും ജനങ്ങൾ സമ്മേളിച്ച് വലിയ മാനസികമായി തളർന്ന ആളുകൾ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, മന്ദബുദ്ധിയുള്ളവർ, കൈകാലനക്കാൻ പറ്റാത്തവർ, കിഡ്നി തകർന്നവർ, ക്യാൻസർ രോഗികൾ,
പല പല പ്രശ്നങ്ങളും വിഷമങ്ങളുമുള്ള ആളുകളോടുകൂടെ നിരവധി വലിയ സയ്യിദന്മാരും അലമാക്കളും മുത്തഅല്ലിമുകളും ഹാഫിളുകളും യത്തീമക്കളും അങ്ങനെ വിശ്വാസ ജനങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ വസീലയാക്കി ദ്വാരക്കുമ്പോൾ ആ ദുആക്ക് ഇജാബത്തില്ലേ? ഇജാബത്തില്ലേ? അവിടെ ആഫിയത്ത് ശിഫ കിട്ടൂലേ? അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ നാളെ നടക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിലേക്കും ബായാർ സ്വലാത്തിലേക്കും ഒന്നുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഈ മഹത്തായ സദസ്സിൽ കുറച്ച് അല്പം സ്വലാത്ത് പറഞ്ഞ് വരുന്ന മലയങ്ങൾ ഉസ്താദിൻ്റെ ജ്യേഷ്ഠനോടെ ഉണ്ട് ഒരുപാട് ആളുകൾ, നമ്മുടെ സ്നേഹികൾ യൂസുഫ് അടക്കം ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്ത് വന്ന് കുറഞ്ഞ സ്വലാത്ത് പറഞ്ഞ് ദ്വാരന്ന് പെട്ടെന്ന് ഈ മജ്‌ലിസ് പൂർത്തിയാക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഉൽ അംബിയാ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഈ മഹത്തായ സദസ്സിലേക്ക് സ്വദഖ തരണം. എല്ലാവരും നല്ലൊരു സദഖ കരുതി വെക്കുക. ദുആ കഴിഞ്ഞിൻ്റെ ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതി. ഞാൻ ദുആ കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ സ്റ്റേജിലൊന്നും മുസാഫാത്തിന് ഇരുന്നിട്ടില്ല, ഭക്ഷണത്തിനും കയറിയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ സമയം വൈകുമെന്ന് കരുതിയിട്ട് ഇനി നാളെ ജാർത്തിങ്കൾ സ്വലാത്താണ്. തിങ്കൾ ചൊവ്വ ദിവസം നാട്ടിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്കറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ ഇരിക്കില്ല, പെട്ടെന്ന് പോകും. ആർക്കും വിഷമം തോന്നരുത്. അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മന്ദിരിച്ച തേൻ ഇവിടെ ഉണ്ട്. എല്ലാവരും അത് വാങ്ങുക. ക്യാൻസർ അടക്കമുള്ള രോഗം, ഏത് രോഗമാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നശിപ്പോയാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صلي وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد
يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബാകാദ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണമല്ല. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലികു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد. സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റു കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഅയേറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് നിരവധി ആളുകൾ, ഞങ്ങളുടെ സ്നേഹികൾ ഈ മജ്‌ലിസിലുണ്ട്. ചെറിയ ചെറിയ പ്രായങ്ങളിൽ ഞങ്ങളുടെ സ്നേഹിതന്മാർ 10-37 വർഷമായി സാധുവായ ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ സദസ്സിൽ 40, 45, 50, 60 ഒക്കെ പ്രായമുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ച സ്നേഹിതന്മാർ തന്നെ പലവരും മരണപ്പെട്ട് ഖബറിലുണ്ട്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ.
ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആരെ ഞങ്ങളോട് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹനീയ സദസ്സിലും വന്നെത്തി ദ്വാരക്കാൻ പറഞ്ഞ് സഹായിച്ച സഹകരിച്ച സ്നേഹികൾ ഗൾഫ് നാട്ടിൽ ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരടക്കം ബയാർ സ്വലാത്തിലും ഘടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബെ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരടക്കം നീ നടത്തണം അല്ലാ. നടക്കാത്തവരെ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. എത്ര ആളുകൾ ഞങ്ങളെ സമീപിച്ചു. കഴിഞ്ഞ തിങ്കളച്ച ദിവസം ഞാൻ വയാറിലുണ്ടാകുമ്പോഴും മുസ്ലിമീങ്ങൾ മാത്രമല്ല ധാരാളം അമുസ്ലിങ്ങളായ നമ്മുടെ സ്നേഹികൾ ബായാർ സ്വലാത്തിന് വരുന്നവരുണ്ട്, ജാറത്തുങ്ങൽ സ്വലാത്തിന് വരുന്നവരുണ്ട്. നമ്മൾ അവരോട് സ്വലാത്തിന് കൂടാൻ പറഞ്ഞിട്ടില്ല, വരണ്ടെന്ന് പറഞ്ഞാലും അവർ വരും. ആ നിലക്ക് ഞങ്ങളെ സമീപിച്ച് എത്രയോ ഹൈന്ദവരായ സ്നേഹികൾ ഈ മജ്ലിസിലും ഒരുപക്ഷെ ദ്വാരക്കാൻ പറയുകയും ഇവിടെ സമ്മേളിക്കുകയും ചെയ്ത നാട്ടുകാരുണ്ടാകാം. അവർക്കൊക്കെ നീ രോഗങ്ങൾ സുഖമാക്കണം റഹ്മാന്, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാന്, സമാധാനം നൽകണം അല്ലാ, ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കിഡ്നി തകർന്നവരുണ്ട്, പരിഹരിക്കണം റഹ്മാൻ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്കടക്കം ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. നാവിലും കവിളിലുമൊക്കെ മുറിവുകൾ വന്ന് പ്രയാസപ്പെടുന്ന, വായിലൊക്കെ പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന് വിഷമിക്കുന്നവരുണ്ട്. നീ ശിഫയാക്കണം റഹ്മാൻ. പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട്, ഷുഗർ കൂടി, വിരൽ മുറിക്കപ്പെട്ട്, മരുന്ന് വലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം. മദ്ഹുന്നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ നീ സുഖമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ബ്രാൻഡ് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്. ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നിരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും സിറിയയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ നിന്റെ പ്രത്യേകമായ ഹെഫ്ഫ നൽകി നീ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകല സഹോദര സഹോദരിമാർക്കും ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം റബ്ബ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ അടുത്ത നടക്കുന്ന സമയമാണ്. പഠനത്തിൽ ഉയർച്ചയും പരീക്ഷകളിൽ ഉന്നത വിജയവും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നൽകി റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നൽകിയ സകലത്തിലും ബർക്കത്തേറ്റി തരണമല്ലോ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റബ്ബെ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബെ. സകല ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും കൊടുക്കല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ.
കല്യാണ പ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഗൾഫ് നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളും നിയമപരമായ പ്രയാസങ്ങളും നീക്കി പ്രവാസികളായ ഞങ്ങളെ സ്നേഹിതന്മാരുണ്ട്. കഫീലിന്റെ ബുദ്ധിമുട്ടും പേപ്പറിന്റെ ക്ലിയറൻസും ബൽദിയന്റെ പ്രശ്നം നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പ്രശ്നങ്ങൾ നീ സഹലാക്കണം റഹ്മാൻ, റാഹത്തിലാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിക്ഷയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. خبر العذاب لن رتشبطنا الرحمن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العالمين.